എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു യൂട്യൂബ് ക്രിയേറ്റർ ആണെങ്കിൽ, യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ, 5 ദിവസം മുമ്പ് യൂട്യൂബിൽ നിന്നും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന യൂട്യൂബിൽ നിന്നും കിട്ടുന്ന ടോട്ടൽ ഏണിങ്സിൽ നിന്നും 24% ടാക്സ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് US പുറത്ത്, ഇന്ത്യ ഉൾപ്പെടെ മറ്റുള്ള ഏത് രാജ്യത്തായിരുന്നാലും നമ്മളിടുന്ന വീഡിയോയ്ക്ക് US നിന്ന് ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് 24% കട്ടാക്കും എന്ന് പറഞ്ഞൊരു മെയിലാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് നമ്മൾ US ടാക്സ് ഇൻഫർമേഷനായിട്ട് കുറേ ഡീറ്റെയിൽസ് ഈ ഗൂഗിൾ ആഡ്സൻസിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പം അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 31 ആണ്. അതായത് 2021 May 31 ആണ്. ജൂണിന് ശേഷം അവരെ അത് സ്റ്റാർട്ട് ചെയ്യും, ടാക്സ് കട്ടാക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പം അതിന് ടാക്സ് ഇൻഫർമേഷൻ എങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ മുകളിൽ കാണുന്ന ഐക്കാർഡിലും അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാണാത്തവർക്ക് അതിൽ കയറി കാണാവുന്നതാണ്. അപ്പം ആ വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റിനുള്ള മറുപടിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ഒരു 6 സ്റ്റെപ്പ് ഉണ്ട്. 6 സ്റ്റെപ്പിൽ മസ്റ്റായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാണ് ടിൻ നമ്പർ, അതായത് ടാക്സ് പേയർ ഇൻഫർമേഷൻ നമ്പർ എന്ന് പറയുന്ന ടിൻ നമ്പർ. സാധാരണയായി നമ്മളുടെ ടിൻ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ പാൻ കാർഡിലെ നമ്പറാണ്. അപ്പോൾ പാൻ കാർഡിൻ്റെ നമ്പർ ടിൻ നമ്പറായിട്ട് കൊടുത്ത് നമുക്കതിനകത്ത് US ടാക്സ് ഇൻഫർമേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോയുടെ താഴെ വന്നിരിക്കുന്ന പല കമൻസിനകത്തും പാൻ കാർഡ് കൈവശ്യം ഇല്ലാത്തവർ എന്ത് ചെയ്യും എന്നുള്ളൊരു കുറേ ഡൗട്ട്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. കഴിഞ്ഞാൽ പാൻ കാർഡ് ഇല്ലാത്തവർ ആകെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പാൻ കാർഡിന് പുറമെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്പർ, അതായത് ഏതൊക്കെ നമ്പർ നമുക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സിന് നമ്പർ നമുക്ക് കൊടുക്കാം എന്നുള്ള കാര്യം ഞാൻ പറയാം. പാൻ കാർഡിന് പുറമെ നമുക്ക് പാസ്പോർട്ട് നമ്പർ, അതേപോലെ തന്നെ വോട്ടർ ID നമ്പർ, അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഇതിലുള്ള നമ്പറുണ്ട്. പാസ്പോർട്ട് നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ, അതേപോലെ വോട്ടേഴ്സ് ID നമ്പർ, ഈ നമ്പറുകൾ ആഡ് ചെയ്ത് ടിൻ നമ്പറിൻ്റെ ഭാഗത്ത് ഈ നമ്പറുകൾ ഫില്ല് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു 6 സ്റ്റെപ്പ് പ്രോസസ്സാണ് ഈ ഫോം. ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്, അതിനകത്ത് നമുക്ക് കാണാം ഇൻഡിവിജ്വൽ അല്ല ബിസിനസ് അക്കൗണ്ട് ടൈപ്പ് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇൻഡിവിജ്വൽ ഫോമായിട്ടുള്ള ഒരു ഫോമുണ്ട്. ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ 6th സ്റ്റെപ്പിൽ ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. അതായത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഗൂഗിൾ ആഡ്സൻസ് നിങ്ങൾക്ക് ഏണിങ്സ് വന്നു, അത് ഒരുപക്ഷെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ആ പേയ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നിങ്ങളുടെ ഗൂഗിൾ ആഡ്സൻസിൽ വന്നിരിക്കുന്ന ഏണിങ്സ് നിങ്ങളുടെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പേയ്മെൻറ്റ് റിസീവ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അതൊരു കാരണവശാലും തെറ്റിപ്പോകരുത്, എന്നിട്ട് മാത്രമേ ആ ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാവൂ. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത ഗൂഗിൾ ആഡ്സൻസിൽ നമ്മൾ US ടാക്സ് ഇൻഫർമേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും തെറ്റാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അപ്രൂവൽ എന്നും പറഞ്ഞ ഈ ഗൂഗിളിൽ നിന്നും ഒരു മെയിൽ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ രജിസ്റ്റേർഡ് മെയിൽ ID ഒരു മെയിൽ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക്, അതായത് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ്, സ്റ്റാറ്റസ് അപ്രൂവ്ഡ്, അല്ല നമ്മളുടെ പേര്, ആരാണ് ചെയ്തിരിക്കുന്ന ആ വ്യക്തിയുടെ പേര്, എല്ലാം അതിനുള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് നമ്മുടെ മനസ്സിലുണ്ടാകും. അത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. കാര്യം ആ പേജിൽ തന്നെ ഈ കാണുന്ന പോലെ, ഈ കാണിക്കുന്നതിനകത്ത് സബ്മിറ്റ് ന്യൂ ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ഫോം സബ്മിറ്റ് ചെയ്യാം. പക്ഷേ പഴയ ഫോം അതിൽ നിന്ന് റിമൂവ് ആകുന്നതായിരിക്കും. അത് ഓൾറെഡി ആ ഒരു മെസ്സേജായിട്ട് കാണിക്കും നമ്മൾ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ 24 hours നമുക്ക് യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറയുന്ന സപ്പോർട്ട് ടീമിനുമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിലൂടെ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പുറമായിട്ടും ഞാൻ പറഞ്ഞിരിക്കുന്നത് പാൻ കാർഡ് ഇല്ല എന്നും പറഞ്ഞ് ആരും നിങ്ങൾ ഗൂഗിൾ ആഡ്സൻസിൽ, അതായത് US ടാക്സ് ഇൻഫർമേഷൻ അപ്ലൈ ചെയ്യാതിരിക്കരുത്. പാൻ കാർഡ് ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ മറ്റുള്ള 3 ഡോക്യുമെൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ മൊബൈലിൽ നിന്നോ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ നിന്നോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിൾ ആഡ്സൻസ് നിങ്ങളുടെ US ടാക്സ് ഇൻഫർമേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, ഈ 4 ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.